ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഒരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈസിയായി എങ്ങനെ ഫ്രണ്ട് സൈഡ് ജഡ്ജ് ചെയ്യാമെന്നാണ്. ഈ ട്രിക്ക് രാത്രി ഉപയോഗിക്കുന്ന ഒരു ട്രിക്കാണ്. ബാക്കിയുള്ള ജഡ്ജ്മെൻറ്റ്, ഫ്രണ്ട് സൈഡ് ജഡ്ജ്മെൻറ്റിൻ്റെ വീഡിയോ അടുത്ത പാർട്ടായി ചെയ്യാം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വന്നാലേ ഞാൻ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളൊക്കെ ചെയ്യൂ. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ ഞാൻ ആ ട്രിക്ക് പറഞ്ഞുതരാം. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ട്രിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഹെഡ് ലൈറ്റിൻ്റെ ആ ഒരു പൊസിഷൻ നോക്കിക്കൊണ്ട് നമ്മൾക്ക് ഫ്രണ്ട് സൈഡ് ജഡ്ജ് ചെയ്യാൻ പറ്റും. ആ ഒരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സിമ്പിളായി നമ്മളുടെ ഹെഡ് ലൈറ്റിൻ്റെ ആ ഒരു റിഫ്ലക്ഷനും ആ ഒരു പൊസിഷനും നോക്കിക്കൊണ്ട് ഈസിയായി തന്നെ നമുക്ക് ഫ്രണ്ട് സൈഡ് ജഡ്ജ് ചെയ്യാൻ പറ്റും. ഇത് രാത്രി സമയങ്ങളിലാണ് ചെയ്യാൻ പറ്റുക. എങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിനായി ആദ്യം തന്നെ നമ്മളുടെ ഹെഡ് ലൈറ്റ് ഓൺ ചെയ്യുക. ഇതിനായി ആദ്യം തന്നെ നമ്മൾക്ക് ഹെഡ് ലൈറ്റ് ഓൺ ചെയ്യാം. ഇപ്പോൾ ഹെഡ് ലൈറ്റ് ഓൺ ചെയ്തു. ഹൈ ബീം അല്ല ഉപയോഗിക്കേണ്ടത്, നമ്മൾക്ക് ലോ ബീം ആക്കി കൊടുക്കുക. ഇപ്പോൾ ലോ ബീം ആക്കി കൊടുത്തു. നമ്മൾ വണ്ടി ഫ്രണ്ടിലേക്ക് എടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ അവിടെ ഒരു തൂണ് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. നമ്മൾ വണ്ടി എല്ലാം തന്നെ ഫ്രണ്ടിലേക്ക് എടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ ഒരു ലൈറ്റ് താഴ്ന്നതാണ് വരുന്നത്. അത് ശ്രദ്ധിച്ച് നമുക്ക് ഫ്രണ്ട് സൈഡ് ജഡ്ജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ വണ്ടി കുറച്ച് പുറകിലേക്ക് എടുക്കുകയാണ്. പുറകിലേക്ക് എടുക്കുമ്പോൾ ആ ലൈറ്റ് അല്പം മുകളിലേക്ക് മുകളിലേക്ക് കാണാം. ഇത് മനസ്സിലാക്കി നമ്മൾക്ക് ഫ്രണ്ട് സൈഡ് രാത്രി ജഡ്ജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ കുറച്ച് മുൻപോട്ടേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് ഭാഗം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അത് താണുതാണ് ഏകദേശം കാണാൻ പറ്റാത്ത അവസ്ഥയായി. ഇനി നമ്മൾക്ക് ഫ്രണ്ട് പോയി ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, ഏകദേശം ഇത്ര പോലെ സ്പേസ് ഉണ്ട് ഫ്രണ്ടിൽ നിന്നും. ഈ ഒരു സിമ്പിൾ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈസിയായി തന്നെ രാത്രി സമയങ്ങളിൽ ഫ്രണ്ട് സൈഡ് ജഡ്ജ് ചെയ്യാവുന്നതാണ്. ഈ ജഡ്ജ്മെൻ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തായാലും ഹെഡ് ലൈറ്റ് ലോ ബീമിൽ തന്നെ ആവണം. ഇപ്പോൾ ഹൈ ബീം ഇട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾക്ക് ഉയരത്തിൽ കാണും. ലോ ബീം ഇട്ടാൽ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് കുറച്ച് ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ വണ്ടി കൂടുതൽ അടുത്തു എന്നാണ് അർത്ഥം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഈസിയായി തന്നെ രാത്രി ഫ്രണ്ട് സൈഡ് ജഡ്ജ് ചെയ്യാൻ പറ്റും. ഓരോ കാറിൻ്റെ വലിപ്പവും ബോണറ്റിൻ്റെ ഇതും അനുസരിച്ച് ഹെഡ് ലൈറ്റിൻ്റെ ഇത് കുറച്ച് വ്യത്യാസം വരും. അത് ഓരോ കാറിലെ എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് കൃത്യമായി ഉറപ്പുവരുത്തണം. അത് ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്ത് പുറത്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ പൊസിഷൻ മനസ്സിലാകും. തീരെ കാണാത്ത ഇപ്പോൾ കുറച്ച് ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം നല്ലോണം ഒരു സേഫ് ഡിസ്റ്റൻസിൽ അടുത്തു എന്നാണ്. നമ്മൾക്ക് വണ്ടി കുറച്ച് പുറകോട്ട് എടുക്കാം. ഇപ്പോൾ ഇപ്പോൾ ലൈറ്റ് കണ്ടു വരികയാണ്. ഇങ്ങനെ നമ്മൾക്ക് എളുപ്പത്തിൽ തന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റും. ഒരു സിറ്റുവേഷനും കൂടി കാണിക്കാം. ഇപ്പോൾ ലൈറ്റ് കുറച്ച് ബോണറ്റിനേക്കാളും കുറച്ച് ഉയരത്തിലാണ്. നമ്മൾ വണ്ടി ഒന്ന് ഫ്രണ്ടിലേക്ക് എടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ലൈറ്റ് താഴ്ന്നാണ്ട് ഏകദേശം നമ്മൾക്ക് കാഴ്ച ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞു വന്നു. ഇപ്പോൾ കുറച്ച് ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. ഇതാണ് ഒരു സേഫ് ഡിസ്റ്റൻസ്. ഇത്രയും ഭാഗം കാണുമ്പോൾ ഒരു ഏകദേശം ഒരു സേഫ് ഡിസ്റ്റൻസിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കണം. ഇതിപ്പോൾ കുറച്ചും കൂടി മുമ്പോട്ട് വന്നാൽ ഈ വൈപ്പർ കാണുന്നതിനേക്കാളും താഴും. അപ്പോൾ നല്ലോണം അടുക്കും. അത് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ എടുക്കാൻ. ഞാനിപ്പോൾ പുറകോട്ട് എടുക്കുമ്പോൾ നമുക്ക് കുറേ ഭാഗം കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ട്രിക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രാത്രി എളുപ്പത്തിൽ ഫ്രണ്ട് സൈഡ് ജഡ്ജ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.